ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ്ക്രീം വേളയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗുലാബ് ജാം തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്കായിട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒന്ന് രണ്ട് ഏലയ്ക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു തോല് മാറ്റിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് ബോയിലാക്കിയെടുക്കാം. പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മെൽറ്റായി ബോയിലായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മൈദയുടെ അളവ് കൂട്ടിക്കൊടുക്കരുത്, അപ്പോൾ ഇത് വല്ലാണ്ടങ്ങ് ഹാർഡായി പോവും. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പം പാല് ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഒന്ന് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. കയ്യിലൊരല്പം നെയ്യ് ഒക്കെ തടവിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെല്ലാം ഒന്ന് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ആ ബോൾസ് എല്ലാം ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ബോൾസ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കണം, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് എണ്ണയൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഈ ബോൾസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. പതിയെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഇതിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഒരുപാടങ്ങ് ഡാർക്ക് ബ്രൗൺ ആയാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു ലൈറ്റായിട്ട് ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് കോരി മാറ്റി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ദാ ബോൾസ് എല്ലാം നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒരു 2 മണിക്കൂറോളം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുക. നന്നായി തന്നെ ആ ഒരു ഷുഗർ സിറപ്പെല്ലാം ഈ ഒരു ബോൾസിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബോൾസ് എല്ലാം നന്നായി ആ ഒരു ഷുഗർ സിറപ്പിൽ മുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് പിസ്തയോ അതുപോലെ കുറച്ച് കുങ്കുമപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൂടെ കൊടുക്കാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗുലാബ് ജാമുൻ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ദിവാലി ഡേയ്സിൽ തയ്യാറാക്കി നോക്കാൻ ആരും മറക്കണ്ട. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത്. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.